ദൈവത്തിനുള്ളതല്ല. അതുകൊണ്ടാണ് യേശുദേവരൻ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നതാണ്, ശിഷ്യന്മാരോട് യേശു പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായിട്ട് കാണുന്നത്. ഇന്ന് പലരും പറയാറുണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് രോഗശാന്തി, അത്ഭുതങ്ങൾ, വീര്യം പ്രവർത്തിക്കുന്ന ഒത്തിരി കോളങ്ങളും കോലാഹലങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് പഠിപ്പിക്കാറുണ്ട്. പക്ഷേ യേശുദേവരൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞത് മറ്റൊന്നുമല്ല. കർത്താവ് പറയുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായത്തിനെ കുറിച്ചും ബോധ്യം വരുത്തുമെന്നാണ് പറഞ്ഞത്. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്, പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായത്തിനെ കുറിച്ചുമുള്ള ബോധ്യം. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മുന്നോട്ടുള്ള എന്തോ ഒരു പ്രതീക്ഷയും പ്രത്യാശയാണ്. ക്രിസ്തീയ സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ പുനരുദ്ധാനമാണ്. യേശുദേവരന്റെ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസമാണ് ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് തന്നെ ആ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള വിശ്വാസത്തെ പറയുന്നത് തന്നെ പൗലോസ്ലിഹായും മറ്റു ലേഖകരും ഒക്കെ പറയുന്നത്. എന്നാൽ മരണത്തിൽ നിന്നുള്ള നമ്മുടെ വീണ്ടെടുപ്പാണ്, മരണത്തെ ജയിച്ചവനായ ക്രിസ്തുവിന്റെ പുനരുദ്ധാനം, അത് നമ്മുടെ പ്രത്യാശയും കഴിയും, അതുപോലെ തന്നെ മുമ്പോട്ട് ജീവിക്കുവാനുള്ള പ്രേരക ശക്തിയും തരുന്നതാണ്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനി എപ്പോഴും വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഒരുപാടുള്ള ലോകത്തിലെ പുതിയ ജീവനു വേണ്ടി ഞങ്ങൾ നോക്കി പാർക്കുന്നുണ്ട്. ജീവൻ പഴയതായിക്കൊണ്ടിരിക്കുകയാണ്, ആകാശവും ഭൂമിയും പഴയതായിക്കൊണ്ടിരിക്കുന്നു, പഴയതായിക്കൊണ്ടി അവിടെയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ ജീവനും നിത്യജീവനും എന്ന് പറയുന്നത് പ്രകടമാകുന്നത്, അതിന്റെ പ്രസക്തി. പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ വെളിപാട് പുസ്തകത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നുള്ള ഒരു സങ്കല്പം കിട്ടുന്നത് പുതിയ നിയമസഭയിൽ നിന്നല്ല, അത് കിട്ടുന്നത് പഴയ നിയമസഭയിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. പ്രവാചകന്മാരുടെ പ്രവചനങ്ങളിലെ ഏറ്റവും ഒരു പ്രധാന പ്രതിപാദ്യമായിരുന്നു പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഞാൻ ഇതിനെല്ലാം പുതുതാണ്, പുതിയ ജീവൻ നിങ്ങളുടെ മനസ്സിനെ തന്നെ രൂപാന്തരപ്പെടുത്തുകയും നിങ്ങൾ പുതിയൊരു ജീവൻ വേണ്ടി ആഗ്രഹിക്കുക, ഇതൊക്കെയായിരുന്നു യെശയ്യാവിന്റെയും യിരെമ്യാവിന്റെയും ഒക്കെ പ്രവചനങ്ങളുടെ പ്രധാന സന്ദേശം. ഈ ഒരു സന്ദേശത്തിന്റെ വാദനാണ് പുതിയ നിയമസഭയിൽ ഉൾക്കൊണ്ടത്. അവിടെ അവരും പുതിയ ആകാശവും പുതിയ ഭൂമിയും നോക്കി പാർക്കുന്നതും വരുവാനിരിക്കുന്ന ലോകത്തിൽ ഒരു പുതിയ ജീവന് വേണ്ടി നോക്കി പാർക്കുന്നതും. യേശു തമ്പുരാനിൽ തന്നെയാണ് അറിയുന്നത്, മരണത്തിലും അന്ധകാരത്തിലും മരണത്തിലും വരുന്ന ജനത്തിന് സുവിശേഷത്തിന്റെ ജീവന്റെ ഒരു പുതിയ പ്രകാശമാണ് യേശു തമ്പുരാൻ വിഭാവനം ചെയ്തതും നൽകിയതും. അത് നമ്മളിലൊക്കെ ഉള്ളതാണ്. പക്ഷേ നമ്മൾ ആ പ്രകാശത്തെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പരിശുദ്ധ മുഖാന്തരം പ്രമേയം ഇത് ചാരമൂടി കിടക്കുന്ന അവസ്ഥയിലാണ് നമ്മളിലൊക്കെ എങ്കിലും ഒക്കെ ഉള്ളത്. അതിൻ്റെ ഒന്ന് തിരിച്ചറിയുവാനും എനിക്കിങ്ങനെയൊരു അഗ്നി കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പറ്റിയിരിക്കുന്ന ചാരമൊക്കെ മൂടി കളഞ്ഞ് അതിനെ ഉജ്ജ്വലിപ്പിക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് ജീവിതം, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം അതിൻ്റെ പരമ പ്രധാനമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള വേഗം കൂടുന്നത്. നമ്മുടെ ജീവിതം ഇങ്ങനെ ഈ ഭൗതികമായത് വഴിയോരങ്ങളിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളിൽ ഇങ്ങനെ നട്ടത്തിരിക്കുകയാണ്, അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ധ്യാനത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. വഴിയോരങ്ങളിലേക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളിൽ നിന്ന് കണ്ണിനെയൊന്ന് പറിച്ചെടുക്കുവാനും എന്നിട്ട് മുമ്പോട്ടുള്ള യാത്രയിൽ ഇങ്ങനെ വരുന്ന എല്ലാത്തിനെയും തടസ്സങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ടൊന്ന് യാത്ര ചെയ്യുവാൻ എവിടെ എല്ലാവരും ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഇത് പഴയ ജീവിതത്തിലെ പിതാക്കന്മാരുടെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു, ദൈവസന്നിധി ദൈവത്തിന്റെ ആലയത്തിൽ ചെന്നെത്തുക, അല്ലെങ്കിൽ പുതിയ നഗരം ദൈവത്തിന്റെ നഗരത്തിൽ ചെന്നെത്തുക എന്നുള്ളത്. അവിടേക്കുള്ള യാത്രാ മധ്യത്തിൽ നമ്മെ നട്ടം തിരിയിരിക്കുന്ന ഈ കാഴ്ചകളെ ഒക്കെ ഒന്ന് മാറ്റുവാനും ഈ വികാരങ്ങളെ ഒക്കെ ഒന്ന് അടക്കിക്കൊണ്ട് വിചാരം കൊണ്ട് ഈ വികാരങ്ങളെ കീഴടക്കിക്കൊണ്ട് ഒന്ന് മുന്നോട്ട് യാത്ര ചെയ്യുവാനുമുള്ള ഒരു എളിയ ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ധ്യാനമെന്ന് പറയുന്നതും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ നമ്മളിൽ തന്നെ ഒരു വീണ്ടും വിചാരം ഒരു ഒരു രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുക, ഇതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥനകളിലെല്ലാം അവന്റെ ജീവിത സാഹചര്യങ്ങളും അതുപോലെ തന്നെ അവന്റെ ഭൗതികതയും ഒക്കെയാണ് വന്നിരിക്കുന്നത്. അവന്റെ മക്കളെയും അവന്റെ കുടുംബബന്ധങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും ഒക്കെ ഇങ്ങനെ യോജിപ്പിച്ച് യോജിപ്പിച്ച് ചേർത്ത് വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ് ഇന്ന് നടക്കുന്നത്. പക്ഷെ ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. യേശു തമ്പുരാൻ പഠിപ്പിച്ചു തന്റെ സ്നേഹന്മാരെ വളരെ ശ്രദ്ധേയമായ ഒരു പരാമർശമാണ്
ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് യേശു നമ്പുരാക്കി നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവനെ കുറിച്ച് എന്തിനാണ് വിചാരപ്പെടുന്നത്? ശരീരത്തെ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് കൊടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടുന്നത് എന്തിന്? ഭക്ഷണത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? യേശുവിന്റെ പ്രബോധനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ അന്ന് യേശുദമ്പുരാനിൽ കണ്ടതാണ്, മനുഷ്യൻ അവന്റെ ദൈനംദിന ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ അധ്വാനിക്കുകയാണ്. അവിടെ എന്ന് കണ്ടിട്ടാണ് തന്നെ അനുഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനത്തോട് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയാകരുത്. ശരീരത്തെക്കാൾ വലുതാണ് ജീവൻ, ഉടുപ്പിനേക്കാൾ ശരീരത്തെക്കാൾ വലുതാണ് ഭക്ഷണത്തെക്കാൾ വലുതാണ് ജീവൻ, ഉടുപ്പിനേക്കാൾ വലുതാണ് ശരീരം. ഇത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അവരവൻ അവരിലേക്ക് തന്നെ തിരിയുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ മറ്റുള്ളവരെയൊക്കെ അന്വേഷിക്കുകയാണ്, ഇവിടെ നമ്മളിലേക്ക് തന്നെ തിരിയുവാനുള്ള ഒരു ശ്രമം. അത് യേശുദമ്പുരാൻ തന്നെ തന്നെ അനുഗ്രഹിക്കുന്ന ജനത്തോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷേ കള്ളം തോറ്റിച്ചു കൊണ്ടുപോവുകയും ഒഴുകും തുരുമ്പ് മരിക്കുകയും ചെയ്യുന്നതായ ഇവിടെ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചിട്ട് എന്ത് കാര്യം? യേശു വരാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണ് സ്വരൂപിക്കേണ്ടത്. ഇവിടെ കിടക്കുന്ന നഷ്ടം തിരിയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, ഫലശൂന്യമായ പ്രവർത്തനം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെയാണ് നമ്മളിലേക്ക് തന്നെ തിരിയേണ്ടതിന്റെ ആവശ്യകത. അവിടെയാണ് ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ഒരു സാക്ഷാത്കാരം സഫലീകരണം നടക്കുന്നത്. ശമുവേലിന്റെ ജീവിതത്തില് നമുക്കറിയാവുന്നതാണ്, ധ്യാനം എന്ന് പറയുമ്പോൾ തന്നെ ശമുവേലിന് പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ശമുവേൽ ബാലനായിരിക്കുമ്പോഴത്തെ അവസ്ഥ, ധ്യാനത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. അവിടെ ഞാൻ പറഞ്ഞു ആദ്യമേ തന്നെ അത് തിരുവനന്തപുരത്തിലൂടെയും മറ്റുള്ളവരിലൂടെയും പ്രകൃതിയിലെ തന്നെ പല പല അടയാളങ്ങളിലൂടെയും ഒക്കെ ദൈവത്തിന്റെ സംസാരം കേൾക്കാം. ഇതുപോലെ തന്നെ നമുക്ക് നമ്മളിൽ തന്നെ കേൾക്കുവാനായിട്ട് കഴിയും. ബാലനായ ശമുവേൽ രാത്രി വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് ദൈവത്തിന്റെ തിരുനിവാസത്തിൽ നിന്ന് ശമുവേലിൽ നിന്ന് വിളി കേൾക്കുന്നുണ്ട്. പക്ഷേ ശമുവേലിൽ തെറ്റിദ്ധരിക്കുകയാണ്. പുരോഹിതനായി യേശുവിനെ അടുത്തു ചോദിച്ചു, എന്തിനാണ് എന്നെ വിളിച്ചത്? പുരോഹിതൻ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, അവന് കിടന്നുകൊള്ളുക. വീണ്ടും പോയി കിടന്ന് ഉറങ്ങിയപ്പോൾ വീണ്ടും കേട്ടു, ശമുവേലെ ശമുവേലെ എന്ന വിളി. വീണ്ടും പുരോഹിതനായി യേശുവിനെ അടുത്ത് ചെല്ലുന്നു. ദൈവത്തിന്റെ വിളിയെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് പുരോഹിതനായി എനിക്ക് മനസ്സിലായത് ദൈവത്തിന്റെ ശബ്ദമാണ്. അദ്ദേഹത്തിന്റെ അനുഭവ സ്വഭാവം കൊണ്ടും പൗരോഹിത്യ ജീവിതത്തിന്റെ ഒക്കെ എന്തോ ഒരു നിറമുകൊണ്ടുമായിരിക്കാം ഏലി ഇത് മനസ്സിലാക്കിയത്. ഏലി പുരോഹിതൻ ശമുവേലിനോട് പറഞ്ഞു, ഇനി നിന്നെ ഈ ശബ്ദം കേട്ടാൽ, ഇനി വിളിച്ചാൽ നീ പറഞ്ഞുകൊള്ളുക, അത് ചെയ്യാൻ നീ പരിഹിതാ കേൾക്കുന്നു, പറഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. വീണ്ടും ഇതേ വീട് തന്നെ ശമുവേൽ കേട്ടു. അവിടെയാണ് ശമുവേലൻ ദൈവത്തിന്റെ ശബ്ദത്തിന് ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നതും അവിടെ ആ ശമുവേലിന് വരുമാനുള്ള ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടലുകളിൽ എത്തിക്കുന്നതും. ശമുവേൽ അന്ന് ദൈവത്തിന്റെ ശബ്ദം എനിക്ക് മനസ്സിലാക്കിയതാണ്. അത് ഇതാണ് ധ്യാനത്തിലൂടെ സംഭവിക്കുന്നത്. നമുക്ക് തന്നെ ദൈവശബ്ദം കേൾക്കുവാൻ, നമുക്ക് തന്നെ നമ്മളെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട്, ജീവിതത്തിന്റെ വഴിത്താരങ്ങളുടെ കല്ലുകൊണ്ടും ഒക്കെ ഒന്ന് വിലക്കി മാറ്റിക്കൊണ്ട് കണ്ണഞ്ചിരിക്കുന്ന കാഴ്ചകളെയും നട്ടം തിരിക്കുന്ന ഇവരെയൊക്കെ ഒന്ന് ഒന്ന് കണ്ണിൽ നിന്ന് മറച്ചു മാറ്റിക്കൊണ്ട് മുമ്പോട്ട് നടക്കുവാനായിട്ടുള്ള ഒരു ശ്രമം, എളിയ ശ്രമം. ഇത് നമുക്ക് ധ്യാനത്തിലൂടെ സംഭവിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം